സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഈ മാസം 15-ന് ശേഷം ഭാഗികമായി തുറക്കും. ഹിൽ സ്റ്റേഷനുകളും ടിക്കറ്റിലൂടെ നിയന്ത്രിക്കാവുന്ന സഞ്ചാര കേന്ദ്രങ്ങളും തുറക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. അതേസമയം കോവളം സഞ്ചാരികൾക്കായി തുറക്കിൽ. കോവിഡ് വ്യാപനം രൂക്ഷമാണെങ്കിലും കടുത്ത നിയന്ത്രണങ്ങളോടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ഒക്ടോബർ 15-ന് ശേഷം മൂന്നാർ അടക്കമുള്ള കേന്ദ്രങ്ങൾ സഞ്ചാരികൾക്കായി തുറക്കും. ടിക്കറ്റിലൂടെ സഞ്ചാരികളെ നിയന്ത്രിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളും തുറക്കാനാകുമെന്നാണ് ടൂറിസം വകുപ്പിന്റെ വിലയിരുത്തൽ. അതിനാൽ അഡ്വഞ്ചർ പാർക്കുകൾ, ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ തുടങ്ങിയവ തുറന്നുകൊടുക്കും. കോവിഡ് ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ച് വരാൻ കഴിയുന്ന കേന്ദ്രങ്ങൾ, എന്നുവെച്ചാൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയുന്ന കേന്ദ്രങ്ങൾ മാത്രമേ ആദ്യഘട്ടത്തിൽ തുറക്കുള്ളൂ. ബീച്ചുകൾ ഏറ്റവും അവസാനമേ നമുക്ക് പറ്റുള്ളൂ. ബീച്ചുകളിൽ നമുക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്താനായിട്ട് സാധിക്കില്ല. അതിനാൽ കോവളം അടക്കമുള്ള സംസ്ഥാനത്തെ പ്രമുഖ ബീച്ചുകളിൽ സഞ്ചാരികളെ അനുവദിക്കില്ല. വിദേശ ടൂറിസ്റ്റുകൾക്ക് എത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ അത്തരം സഞ്ചാരികളെ ആകർഷിക്കുന്ന കേന്ദ്രങ്ങൾ തുറന്നാലും വരുമാനം പ്രതീക്ഷിക്കുന്നില്ല. കോവിഡ് വ്യാപനം ഒഴിവാക്കാനായി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ വൈകാതെ ടൂറിസം വകുപ്പ് പുറത്തിറക്കും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.